പി എസ് സി കോഴ ആരോപണത്തിൽ പ്രതിക്കൂട്ടിലായ സി പി എമ്മിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസും ബി ജെ പിയും. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡി ജി പിക്ക് പരാതി നൽകി. പരാതി മന്ത്രി മുഹമ്മദ് റിയാസ് പോലീസിന് നൽകാതെ പാർട്ടിക്ക് കൈമാറിയത് സത്യപ്രതിജ്ഞാലംഘനമാണെന്ന് കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാറും ആരോപിച്ചു. പി എസ് സി കോഴവിവാദത്തിൽ ആരോപണ വിധേയനായ സി പി എം ടൗൺ ഏരിയ കമ്മിറ്റി മുന്നംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ആരോപണം പാർട്ടിക്കുള്ളിൽ ഒത്തുതീർപ്പാക്കേണ്ട ഒന്നല്ല. നടന്നിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. കേസിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്യാത്ത മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഈയൊരു പശ്ചാത്തലത്തിലാണ് BJP കോൺഗ്രസും നിയമ നടപടിക്ക് ഒരുങ്ങിയത്. പണം വാങ്ങിയത് ആരൊക്കെയാണെന്ന് പുറത്തുവരണമെന്നും അഴിമതി പരാതി പോലീസിന് നൽകാതെ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് കൈമാറിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആരോപിച്ചു. മന്ത്രി റിയാസ് പരാതി കിട്ടി പാർട്ടിക്ക് സമർപ്പിച്ചതാണ് ഏറ്റവും ഗുരുതരമായ കുറ്റം. അവിടെയാണ് റിയാസ് മന്ത്രിയല്ലേ, ഇത്തരമൊരു പരാതി കിട്ടിയാൽ അദ്ദേഹം കൊടുക്കേണ്ടത് പാർട്ടിക്കാണോ? പോലീസിനല്ലേ, എന്തുകൊണ്ട് പോലീസ് വിടത്തില്ല? പ്രയാസം കുറ്റക്കാരനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് വിജിലൻസ് DGP പരാതി കൊടുക്കും. അവിടെ നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിൽ ഇവിടെ വളർന്നു വരുന്ന മാഫിയ അവസാനിച്ചേ മതിയാവുള്ളൂ. കോഴിക്കോട്ട് CPM-നകത്ത് വളർന്നു വരുന്ന വലിയൊരു മാഫിയുണ്ട്. ആ മാഫിയ അവസാനിച്ചില്ലെങ്കിൽ ഈ നാട് രക്ഷപ്പെടും. പ്രമോദന് നൽകിയെന്ന് പറയുന്ന 22 ലക്ഷം രൂപയുടെ ഉറവിടവും അത് ആരൊക്കെ വിഹിതം വെച്ചെടുത്തുവെന്നും തെളിയിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ച ഒരു FIR ഇടാത്തത്? എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച ഒരു കേസും രജിസ്റ്റർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ക്രിമിനൽ കേസ് ഈ കാര്യത്തിൽ എടുത്ത് അന്വേഷണം നടത്താത്തത്? എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? അതേസമയം PSC ആരോപണം സംബന്ധിച്ചല്ല, പാർട്ടിയുടെ പ്രതിഷ്ഠയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രമോദിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്നാണ് CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ന്യായീകരണം. അമൃത ന്യൂസ് കോഴിക്കോട്.